ഇംഗ്ലീഷ് സിനിമകൾ ഇവിടുന്ന് കാണാൻ തുടങ്ങി? കോഴിക്കോട്ട് നിന്നാണോ? ഇംഗ്ലീഷ് സിനിമകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. വന്നിരുന്നു, കോഴിക്കോട്ട് വന്നിരുന്നു. കോഴിക്കോട്ട് ഈ ക്രൗണിൽ ഇംഗ്ലീഷ് സിനിമകൾ മാത്രം വന്നിരുന്നു ഒരു ഘട്ടത്തിൽ. ഞാനൊക്കെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് സിനിമ കാണാനുള്ള ആളുകൾ മാത്രമേ ക്രൗണിൽ പോകുള്ളൂ. അന്ന് ക്രൗണിന് രണ്ട് ഇതായിട്ടില്ല, ഈ ഇതായിട്ടില്ല. ഞാൻ NFDC ആയിരുന്ന കാലത്ത് വന്നപ്പോഴാണ് NFDC ഈ ഉള്ള തിയേറ്ററുകൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫണ്ട് കൊടുക്കാൻ, കടം കൊടുക്കാനുള്ളു. അതിൻ്റെ ആ ഇതിൽ കിട്ടിയതാണ് ഇവർക്ക്. ചന്ദ്രേട്ടൻ മാനേജർ ഒക്കെ ആയിട്ട് അവർക്ക് അത് നന്നാക്കാനുള്ള ഒരു ഇത് കൊടുത്തു. ബാക്കി സ്ഥലത്തൊന്നുമില്ല ഇംഗ്ലീഷ് തിയേറ്റർ. പാലക്കാട്ട് വളരെ അപൂർവം. വേറെ പടങ്ങൾ കിട്ടാതെ വരുമ്പോൾ കയ്യിലുള്ള എന്തോ, ഞാൻ അങ്ങനെ ഒരു പടം കണ്ടിട്ടുണ്ട്, ഫാന്റാസ്റ്റിക് ഫിലിം പാലക്കാട്ട്, ലൈഫ് ഓഫ് എമിലി സോള. അവിടെ നിന്ന് അത് വരുമല്ല, അത് കാണാൻ ആളും ഉണ്ടാവില്ല. ഇത് നമ്മൾ കുറേശ്ശെ വായിക്കുന്നതുകൊണ്ടും എമിലി സോള ആരാന്നറിയുന്നതുകൊണ്ടും പോൾ മുനി അഭിനയിക്കുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പൊ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. എമിലി സോള ചെറിയ ചെറിയ ഒരു ബോർഡ് കണ്ടപ്പോ ഒരു ഞായറാഴ്ച ലൈഫ് ഓഫ് എമിലി സോള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം. ഞാൻ കോളേജ് ഞാൻ മാത്രമേ പോയിട്ടില്ല, ആരും അന്വേഷിച്ച് പോയി. ഒരേ ഒരു പടം അവിടുന്ന് കണ്ടത് ഇംഗ്ലീഷ് പടം. പിന്നെ ഇവിടുന്ന് സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് പടങ്ങൾ കാണാൻ തുടങ്ങി. ക്രൗണിൽ ക്രൗണിൽ ധാരാളം പടങ്ങൾ വന്നിരുന്നു, നല്ല പടങ്ങൾ വന്നിരുന്നു. പരമോങ്കലിനെ എങ്ങനെ പരിചയം? പരമോങ്കൽ ശോഭന പരമേശ്വരൻ നായർ. പരമോങ്കലിനെ എങ്ങനെയാ അച്ഛൻ പരിചയപ്പെടുന്നത്? പരമു തൃശ്ശൂരായിരുന്നു, അവിടെ സ്റ്റുഡിയോ നടത്തിയിരുന്നു. സിനിമയിലേക്കുള്ള കണക്ഷൻ അങ്ങനെയാണല്ലോ വരണത്. അതെ, പരമു നല്ല വായിക്കും, മലയാളം നന്നായിട്ട് വായിക്കും. പിന്നെ പരമുവിൻ്റെ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമാക്കാർ മാത്രമല്ല, സിനിമാക്കാർ വരും അവിടെ. ബഷീറായിട്ട് വലിയ ലോക്കി വരും, അത് പരമുവിൻ്റെ ജ്യേഷ്ഠനാണ്. അന്ന് ഞങ്ങളെ കണ്ണെന്ന് വിളിച്ചിരുന്നു. അത് ബഷീറിൻ്റെ ഏറ്റവും അടുത്തൊരാളായിരുന്നു. അപ്പോൾ ബഷീറായിട്ട് അടുപ്പം, അങ്ങനെ എല്ലാവരായിട്ടും കുറച്ച് അടുപ്പമുണ്ട്. അപ്പം ആ വഴിക്ക് പോകുന്നവരൊക്കെ വഴി സ്റ്റുഡിയോ മുകളിലാണ്, ജസ്റ്റ് ഒന്ന് കയറുക കാണുക. അപ്പോൾ അതിപ്പോൾ സത്യൻ മാഷായാലും ശരി, ഞാൻ ഒരിക്കൽ കയറി ചെന്നപ്പോൾ സത്യൻ മാഷോട് ആ വഴിക്ക് പോയി കാറ് നിർത്തി ഒന്ന് കയറി. അങ്ങനെയല്ല, പരമു സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. സിനിമയ്ക്കും സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്ത് ഒരാളായിട്ട്, അങ്ങനെയാണ് സിനിമയായിട്ട് വരുമ്പോഴുള്ള ബന്ധം. തുഞ്ചം പറമ്പിൽ ഇപ്പോ എല്ലാ വർഷവും നിറയെ കുട്ടികളെ എഴുത്തിനിരുത്തണം. അതിപ്പോ എനിക്ക് തോന്നണ ഒരു 15 കൊല്ലത്തിൽ അറിയില്ല പതിവ് തുടങ്ങിയിട്ട്. ഞാൻ ഏറ്റെടുത്ത് 25 കൊല്ലം. അതെ, അപ്പൊ ആദ്യം മുതലേ, ആദ്യത്തെ വർഷം മുതലേ ചെയ്തിരുന്നു അവിടെ? ഇല്ല, അന്ന് ഇത്രയായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 15-20 കൊല്ലമായിട്ട് നന്നായി നടത്തുന്നു. എന്നെ എഴുത്തിനിരുത്തിയത് അച്ഛനല്ല, ബാലുവങ്കിളല്ലേ. ഞാനത് വലിയൊരു കാര്യമായിട്ട് കണക്കാക്കില്ല. ഇവിടെ ആളുകൾക്ക് വലിയൊരു കാര്യമാണ്. ഇവൻ ഇപ്പോ മെഡിസിന് ഫൈനൽ ഇയറാണ്, സാറാണ് എഴുത്തിനിരുത്തിയത്. അത് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഞങ്ങളുടെ അവിടെ ഒന്നും അതില്ല, എന്റെ വില്ലേജിലൊന്നും. പിന്നെ ഇല്ല, എന്നെ ആരാ എഴുത്തിനെഴുത്തി എനിക്കറിയില്ല. ആരും അങ്ങനെ എഴുത്തിനെഴുത്തി പണ്ടൊക്കെ എഴുത്താശാന്മാരുണ്ടായിരുന്നു അല്ലേ, അത് ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. അത് വലിയ വീടുകൾ, അങ്ങനെ ആരെ എന്നുള്ള ഇതൊന്നുമില്ല. അങ്ങനെ ഒരു എഴുത്തിനെഴുത്തൽ ഒരു വലിയ ചടങ്ങായിട്ട് ഒരു ഉത്സവം പോലെയായിട്ട് മാറിയതൊക്കെ അടുത്ത കാലത്ത്, പഴയകാലത്തൊന്നുമില്ല. ആരെങ്കിലും എഴുത്ത്, ആരെങ്കിലും ഒരു മുതിർന്ന ആള്, ഒന്നുകിൽ അച്ഛൻ അല്ല അമ്മാവൻ, പലപ്പോഴും അമ്മാവന്മാരാണ് എഴുതിച്ചത്. പഴയ കാലത്ത് അമ്മാവന്മാരാണ് എഴുതിച്ചത്. ബാലുവങ്കലിനെ എവിടുന്നാ പരിചയപ്പെടുന്നത്? ബാലുവങ്കലിനെ പരിചയപ്പെട്ട് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം. ഞങ്ങള് ഞാൻ ട്രെയിനിന് പോവുക, അപ്പോഴാ ട്രെയിനില് ഫിലോവും ബാലുണ്ട്.
ഫിഡോ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. അങ്ങനെ അവരിരുന്ന് ഇങ്ങനെ വർത്താനം പറയുന്നു. 74 കൊല്ലം അത് ഇത്രയും കൃത്യമായിട്ട് പറയാം. എന്റെ നിർമാല്യം ഇറങ്ങിയല്ല, നിർമാല്യത്തെ പറ്റി ഫിഡോ വളരെ മോശമായിട്ടിരുന്ന എന്തൊരു സിനിമ അവിടെയൊക്കെ പോയി വെറുതെ നമ്മുടെ സമയം മേടിക്കാൻ പറഞ്ഞു. That is so typical of her. നിങ്ങൾ അടുത്തടുത്ത സീറ്റിലായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ, ഒരേ കൂപ്പയില്. അപ്പൊ കുറച്ച് കഴിഞ്ഞ പറഞ്ഞു ഞാൻ എടുത്ത സിനിമയാണ്. അതേ സമയത്ത് ഇവരുടെ ഒരു കസിൻ ഹോളിവുഡിൽ നിന്ന് വന്നൊരു സിനിമ എടുത്തു മലയാളത്തിൽ, പേരിക്ക് പുറമില്ല, തോമസ് ബർലി അങ്ങനെ എന്തോ ഒരാള്. അത് ഫിലോടെ കസിൻ കസിനാ. ഇറ്റ് വാസ് നോട്ട് നോട്ടീസ്ഡ് അറ്റ് ഓൾ. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരാളുണ്ട് സിനിമയിൽ. അങ്ങനെ ഞങ്ങൾ എറണാകുളം വരെ യാത്ര ചെയ്തു. അങ്ങനെ ഉണ്ടായ പരിചയം. പിന്നെ ബാലുമായിട്ടാണ് പിന്നെ കൂടുതൽ അടുപ്പം. പിന്നെ ബാലു പറഞ്ഞു നീ വരുമ്പോ ഞാൻ വന്ന് പിക്കപ്പ് ചെയ്യാം. പിന്നെ ബാലു ഇവിടേക്ക് വന്നു മംഗലാപുരത്തേക്ക്. അന്ന് പി എസ് സിറ്റി മാനേജറായിരുന്നു എറണാകുളത്ത്. ഇവിടെ വന്നത് കൺസോളിഡേറ്റഡ് കോഫി, അതിന്റെ മാനേജറും ഡയറക്ടറും ഒക്കെ ആയിരുന്നു. ഭയങ്കര വലിയ എനിക്ക് ഓർമ്മയുണ്ട് വലിയ വീടും സ്കോട്ടും. അപ്പൊ അന്ന് എനിക്ക് കൂടുതലായിട്ട് ബോംബെ യാത്ര ഉണ്ടായിരുന്നു. NFDC പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് എളുപ്പം നമുക്കന്ന് ഇവിടെ എയർപോർട്ടില് മംഗലാപുരത്ത് പോയിട്ട് പോവുക. അപ്പൊ അവിടെ തലേന്നൊക്കെ പോവും, ബാലുവിന്റെ അവിടെ നിൽക്കും. ബാലു എന്നെ ബാലുവിന്റെ വണ്ടിയിൽ എയർപോർട്ട് കൊണ്ടുവിടും. അവിടെ അതിൻ്റെ ആവശ്യമില്ല, ഇന്ത്യൻ എയർലൈൻസിന്റെ ഓഫീസുണ്ട് അവിടുത്തെ. അവിടെ നിങ്ങളെ സമയത്തിന് എത്തിയാൽ അവിടെ നിന്നാണ് ബസ് പോവും. അങ്ങനെയുള്ള ആ പരിചയം അങ്ങനെ വർദ്ധിച്ചു വന്നു. പൊതുവായിട്ട് കഥകളും അല്ലെങ്കിൽ the characters that you have created, പിന്നെ when you look at the stories, some films, ഇതിലൊക്കെ നോക്കുമ്പോൾ I find that silence is very important. മൗനത്തിന് ഒരുപാട് പ്രത്യേകതകൾ, ഞാൻ പ്രത്യേകത എന്നല്ല, ഇപ്പോൾ വ്യാസന്റെ മൗനത്തിന് ഭാഷ്യം കൊടുത്തതാണ് രണ്ടാമൂഴം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പല ക്യാരക്ടേഴ്സിൻ്റെയും ചില സമയത്തുള്ള മൗനം. I also like silence, like in what I do in my work. There are moments when silence comes across as beautiful. Silence in oru saundaryam eppozhum undu nu enikkum thonittund. So do you do it consciously or it just happens? Just happens. Rendamulathilokku varumbo nammal adiru adinu vendi search cheyyalla. Suddenly you it strikes you as there is a possibility that, there oru samayath thumbo namukku avade appo nammale adu uchara prakiyumbo thiru korchu koodi work cheyavundana ennu thonnu. It's a part of the craft. Nammal ezhuthi varumbo okke endina koodal avade vaakkukal ennu thonni povu. When you create a screenplay out of your own story, adil endiki restrictions thonnarundo, adho is it more challenging? Angana restriction illa. The thing is, it's a technical thing. Adu nammal adinne nammal adu manasilakkanam. അതായത് സംബഡി ഹാസ് ടു ഇന്റർപ്രറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ടെക്നോളജി. അതിനുള്ള സൗകര്യം വേണം. ഇപ്പൊ കുളത്തിൻ്റെ ഒക്കെ തിരുന്ന് സംസാരിക്കുന്ന പ്രയാസമില്ല. യു ഫൈൻഡ് ഔട്ട് എ കുളം. പക്ഷേ അതല്ലാത്ത പ്രശ്നങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ ഈ ടെക്നോളജി ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാവുന്ന നിലയിലായിരിക്കണം നമ്മളിത് നമ്മുടെ നാരറ്റീവ്. അതെ, അല്ലാതെ വേറെ പ്രത്യേകമായിട്ടൊന്നുമില്ല. അതിലും ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത്
ആദ്യകാലത്ത് നമ്മൾ ഒരുപാട് പത്ത് വാചകം പറഞ്ഞിരുന്നതിന് സമയം ഭാഗത്ത്, ഇപ്പോ അത് വേണ്ട. ഒരു നോട്ടം, ഒന്ന് തലകുരിച്ച് നിൽക്കുക, ആ സൈലൻസിൽ നമുക്കത് കൺവേ ചെയ്യാൻ പറ്റും. ഇത്രയും വേർഡ്സ് കൊണ്ട് കൺവേ ചെയ്ത സാധനം നമുക്ക് സൈലൻസ് കൊണ്ട് തന്നെ വിഷ്വൽ ആകുമ്പോൾ ഇൻഡിവിജ്വൽ ആകും. ചില കഥകൾ മുമ്പ് എഴുതിയിരുന്നതിന് ഇന്ന് അതിന് കുറച്ചും കൂടി, ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് കുറച്ചും കൂടി പ്രസക്തി ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? നിർമാല്യം പോലത്തെ ഒരു സിനിമ ഇന്ന് ആർക്കും എടുക്കാൻ ധൈര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നു. എനിക്ക് അതുപോലെ തോന്നിയ വേറൊന്ന് അസുരവിത്താണ്. അസുരവിത്ത് ഇന്നത്തെ ഈ കമ്മ്യൂണൽ ക്ലാഷിന്റെ കാലത്ത് അത് പിന്നെയും പിന്നെയും അതിന്റെ പ്രസക്തി വർദ്ധിക്കുകയുള്ളൂ. അതാണ് അസുരവിത്ത്. പ്രത്യേകിച്ച് അസുരവിത്തിന്റെ കാലത്ത് തന്നെ ഈ ഒരു ഹിന്ദു മുസ്ലിം സ്പർദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അതിലേക്ക് ഈ കൂടുതൽ മതാധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളൊക്കെ വരാൻ തുടങ്ങിയത് പിന്നെയാണ്. അന്നതില്ല. മതം മാറി വന്ന ഗോവിന്ദൻകുട്ടിയെ ആഹ്ലാദത്തോടുകൂടി സ്വീകരിക്കുന്നു വിചാരിച്ചിട്ടാ ഗോവിന്ദൻകുട്ടി കുഞ്ഞരക്കാരുടെ വീട്ടിലെത്തുന്നു. കുഞ്ഞരക്കാർക്ക് ഭയങ്കര ദേഷ്യമായിട്ടാണ് അയാളുടെ. ഹി വാസ് എ സിമ്പിൾ മാൻ. അയാള് മച്ച് അബവ് റിലിജിയൻ. അതാണ് അന്നത്തെ ആ ഒരു തോട്ട് പ്രോസസ്സിന് അത്രയും ഇന്നും അതിന് പ്രസക്തി ഉണ്ട്, പ്രസക്തി കൂടുക എന്നുള്ളതാണ് ആ ഒരു കഥയ്ക്ക്. അന്ന് ഒരു പക്ഷെ ദ ജനറൽ എൻവയറമെന്റ് വാസ് മച്ച് മോർ ഹാർമോണിയസ്. ഇന്നിപ്പോ ആ ഒരു ഹാർമണി നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ഒരു പ്രസക്തി വളരെ കൂടിക്കൂടി വരികയാണ്. എന്നോട് ഈ കുട്ടികളൊക്കെ ചെറിയ ഗ്രൂപ്പുകളായി വന്നിട്ട് അവർ മാഗസീന് ഇതിനൊക്കെ ചോദിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തോന്നാറുള്ള കാര്യങ്ങൾ, ഒന്ന്, ഈ കുട്ടികളൊക്കെ തന്നെ വളർന്നു വരുന്നത് കൂടുതൽ പ്രകൃതിയായിട്ടൊരടുപ്പമാണ് അവർക്ക്, നേച്ചറായിട്ട്. നമ്മുടെ ഇതിനുള്ള പരിതസ്ഥിതികളൊക്കെ പോയി. എൻ്റെ വില്ലേജിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഓണക്കാലത്ത് പൂ പറിച്ചിരുന്നത് കുന്നം ചെരുവിൽ നടന്നിട്ട്, മത്സരിച്ച് പല വീടുകളിൽ നിന്നും കുട്ടികൾ വന്നിട്ട് പൂക്കൾ. ഇന്ന് പൂക്കൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും പറഞ്ഞു. അതൊന്ന്. പിന്നൊന്ന്, ഈ ജാതി മതം ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു മാനവികത, ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം. അത് യങ്ങർ ജനറേഷനിൽ വളർത്തണം. അത് എങ്ങനെ വളർത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് പക്ഷേ അവരുടെ പാഠങ്ങളിലൂടെ, പഠിപ്പിക്കലിലൂടെ ഒക്കെ തനിയെ ഉണ്ടാവണം. ഞാൻ കുമരനെല്ലൂർ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ, ഏഴാം ക്ലാസ്സിലോ എട്ടിലോ ഒറ്റ പഠിക്കും, അത് കൊച്ചുണ്ണേട്ടൻ പത്തിലോ എട്ടായിരിക്കും. അപ്പോ എൻ്റെ കൂടെ പഠിച്ചിരുന്ന മൂന്ന് പേര് പറയാനായിരുന്നു. താരു, വെളുത്താരു, വെളുത്താരി, കോരു, മൂന്ന് പേര്. ഇവര് പറയാനായത് എനിക്കറിയില്ല. വളരെ കാലം കഴിഞ്ഞിട്ട് ആരോ പറഞ്ഞത്. അന്ന് ഇവരെങ്ങനെ പഠിച്ചു? ഇവർക്ക് ഇവരെ മാറ്റി നിർത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല. ക്ലാസ്സിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ടാണ് അവർ പഠിച്ചിരുന്നത്. അയാൾ ഒരാൾ മാഷായി, കോരു മാഷ്. പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ട് ഞാൻ എവിടെയോ എഴുതിയത്രേ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് വായിച്ചിട്ട് എന്നെ കാണാനൊക്കെ വന്നു. മരിച്ചിട്ടില്ല. നിങ്ങൾ സീനിയറായിരിക്കും. അപ്പോൾ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഒന്നും ഒരു ജാതിയുടെ പേരിൽ അവരെ ഒന്നും ഇതാക്കിയിട്ടില്ല.
എന്റെ തൊട്ടടുത്ത് എന്റെ ബെഞ്ചിൽ എന്റെ അടുത്തിരുന്ന അബ്ദുറഹ്മാൻ, ആരും അങ്ങനെ ഒരു ഒരു സെഗ്രിഗേഷൻ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ കൂടുതലായിട്ട് ആളുകളായിട്ട് അടുക്കാൻ പോകുന്നതിന് മുമ്പ് ജാതി ഏത് മത ഏത് എന്നൊക്കെ അന്വേഷിച്ചിട്ടാണ് അടുക്കുന്നത്. അതില്ല. ഈവൻ അക്കാലത്തൊരു സ്കൂളിൽ പോലും ഞാൻ ഈ പറയുന്നു, മൂന്ന് കുട്ടികൾ അന്ന് ലോവസ്റ്റ് കാറ്റഗറിയിൽ നിന്ന് വന്നവരായിരുന്നു. നല്ല കാലത്തിന് അവർ പഠിച്ച് ചെറു മാഷന്മാരൊക്കെ ആയി. എനിക്ക് തോന്നുന്നു ഞാൻ പഠിക്കുന്ന കാലത്തും കൂടി ഇല്ല. ഇപ്പൊ കൂടുതലായിട്ട് വരുന്നു, ഇപ്പോഴത് കൂടുതലായിട്ട് വരുന്നു. 40കളിൽ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ ഈ പറയുന്നത്. അന്ന് ഇയാള് പറയാനാണ്, ഇയാള് പലയനാണ് എന്ന് ഒരു കുട്ടിയും പറഞ്ഞതായി കേട്ടിട്ടില്ല. ഇവരെ ഒന്നും മാറ്റി നിർത്താൻ ആരും ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇരുന്ന് പഠിച്ചവരാണ്. അപ്പൊ അത് ദാറ്റ് വാസ് മച്ച് ബിഫോർ ഇൻഡിപെൻഡൻസ്. 47 ഒക്കെ മുമ്പാണ് ഉള്ള കാലത്ത് നമ്മുടെ ക്ലാസ്സിലാരൊക്കെ എന്തൊക്കെ ഉള്ളത്. പക്ഷെ മാതൃഭൂമിയിലൊക്കെ ഉള്ള കാലത്ത് ഈ പത്രങ്ങൾ തമ്മില് ഇന്നത്തെ കാലത്ത് കാണുന്ന അത്ര ഒരു പ്രൊഫഷണൽ റൈവൽറി ഒക്കെ ഉണ്ടായിരുന്നു. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മിസ്സസ് കെ മാത്യുവിനെ കുറിച്ച് ഒരു ഫീച്ചർ അച്ഛൻ, എന്റെ ചാർജിലായിരുന്നു ഇതൊക്കെ എല്ലാ മാഗസിൻസ്. അപ്പൊ ഞാൻ അവരെ പറ്റി ഒരു വലിയ ഫീച്ചർ ചെയ്യണമെന്ന് ഞാൻ അതിന്റെ ആരോട് എല്ലാവർക്കും ഒരു അത്ഭുത ഞാൻ തന്നെ എന്റെ അവര് അതിന്റെ ഒരു എക്സ്പെർട്ടാണ്. പിന്നെ എന്റെ ബോസ് കേശവ മേനോൻ ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോ അവർ കൈമാറ്റിനെ വിളിച്ചു പറയും. അവരുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുക. ഞാൻ പിന്നീട് അവിടെ പോയപ്പോ കേശവമേനോനെ സെർവ് ചെയ്തിരുന്ന അയാളൊക്കെ റിട്ടയർ ചെയ്ത്, പക്ഷെ അയാളെ വിളിച്ചു വരുത്തി എന്നെ കാണാൻ വേണ്ടിട്ട്. ഇന്നത്തെ ഒരു ഒരു മത്സരം ഏത് കാലത്ത് ഉണ്ടാവും എങ്കിലും മനോരമ വിടുന്ന ഞങ്ങളാണ് ആദ്യം സൈമിൾട്ടാനിയസ് എഡിഷൻ തുടങ്ങിയത് എറണാകുളത്ത് വി എം നായരുടെ കാലത്ത്. മനോരമ വിടുന്ന എഡിഷൻ തുടങ്ങുമ്പോൾ മനോരമയുടെ ടോപ്പ് ആൾക്കാർ വന്ന് അളകാപുരി താമസിച്ചിട്ട് കുറച്ചു പേരെ വിളിച്ചു വരുത്തി, ആരെയൊക്കെ റിക്രൂട്ട് ചെയ്യണം കൊള്ളാവുന്ന കുറച്ച് ജേർണലിസ്റ്റും പറ്റിയവർ, കുറച്ച് സീനിയേഴ്സ്, യങ്സ്റ്റേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനല്ല. അതിൽ ഞാനുണ്ടായിരുന്നു. വെച്ചാൽ എന്നോടൊക്കെ അഭിപ്രായം ചോദിച്ചു. നമ്മളൊക്കെ പറഞ്ഞ ചില ആളുകൾ അവിടെ വളരെ കാലം വന്ന് റിക്രൂട്ട് ചെയ്ത് അവർക്ക് ഉപകാരമായി ഒന്ന് പറയുകയും ചെയ്യുക. അല്ല, ഈവൻ ദാറ്റ് ഡിസിഷൻ മിസ്സസ് കെ മാത്യുവിനെ കുറിച്ച് ഒരു ഫീച്ചർ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം അച്ഛൻ എടുത്തിരുന്നെങ്കിൽ ആസ് പീരിയോഡിക്കൽസ് എഡിറ്റർ, അതിന് തടസ്സം നിൽക്കാതെ ഇരുന്ന സീനിയേഴ്സിനെയും അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. അന്ന് ഇന്നിപ്പോ അങ്ങനെ ഒരു ഡിസിഷൻ, ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് ഒരു നല്ല മത്സരമായിട്ട് തോന്നുന്നില്ല. അന്നത്തെ മത്സരിക്കും മത്സരിക്കും, പക്ഷേ കെ മാത്യുവിന്റെ ആത്മാവിന്റെ മലയാളത്തിൽ വന്നപ്പോ കെ മാത്യു ഉള്ള സമയത്താണ് അതിന്റെ റിലീസ്. എന്നെ വിളിക്കണമെന്ന് അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തു. ഞാൻ കോട്ടയത്ത് പോയി. പത്രം നടത്തിപ്പോവാ, പക്ഷെ മറ്റു കാര്യങ്ങളുണ്ട്. കേശവമേനോൻ അവിടെ താമസിക്കുള്ളൂ. ആ വഴിക്ക് പോകുമ്പോ അവരുടെ ഗസ്റ്റ് ഹൗസിന്റെ കാര്യമില്ല. അതുപോലെ ഈ ചെറുപുഞ്ചിരി, ഒരു ചെറുപുഞ്ചിരി, അതില് ഒടുവിലിന്റെ ക്യാരക്ടർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇസ് പെർപെച്വലി തിങ്കിങ് അബൌട്ട് ഫുഡ്, ഭക്ഷണത്തിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആ ക്യാരക്ടറിന്റെ നേച്ചർ തന്നെ അതാണ്. രാവിലെ ഇരിക്കുമ്പോൾ ഉച്ചത്തെ മീൽ എന്താണ് എന്നുള്ള ഒരു ഡിസ്കഷൻ
അച്ഛൻ എനിക്ക് എന്റെ അറിവിൽ അങ്ങനെ യുവർ നെവർ കുക്കിംഗ് ആയിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. പക്ഷെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഹൗ ഡിഡ് യു? എനിക്കങ്ങനെ ബന്ധമൊന്നുമില്ല, പക്ഷെ ഈ ക്യാരക്ടർ അങ്ങനെ തോന്നി. ഈ ക്യാരക്ടർ ഇനിയിപ്പോ അതിൽ കഴിഞ്ഞാൽ ഇന്നത് എന്താണ്? ചില ആളുകളുണ്ടല്ലോ, അവർക്ക് ഈ ഭക്ഷണം ഒരു വലിയ ഒരു ഒരു റിച്വൽ പോലെയാണ്. അതിനാരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കിയോ? ഈ ചിലതിൽ ഈ വെച്ചുണ്ടാക്കുന്ന എങ്ങനെയാന്ന് ഭാര്യയോട് പറയുന്നൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ? അതെ, അതും നമ്മൾ ആരോടോട് ചോദിച്ചിട്ടാണ്, നമ്മൾ ചിലരോട് ചോദിച്ചിട്ടാണ്, നമുക്ക് അത്ര അറിയില്ലല്ലോ. ആ ഒരു ക്യാരക്ടറിന്റെ ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു ഒരു ക്യാരക്ടറിസ്റ്റിക് ട്രെയിറ്റ് തന്നെ അതാണ്, ഫുഡിനോടുള്ള ഒരു ഭയങ്കര. ബേസിക്കലി ഗുഡ്മാൻ അയൽവക്കത്തെ പയ്യനെ പഠിപ്പിക്കാൻ കൂടി ശ്രമിക്കുന്നു. അതുപോലെ ഈ മാണിക്കക്കല്ല് ദയാ തന്ത്രക്കാരി കുട്ടികൾക്ക് വേണ്ടി എഴുതിയത്, അത് ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് പ്രോസസ്സിൽ തനിയെ ഉണ്ടായതാണോ അതോ? മാണിക്കക്കല്ല് ഒന്നും എടുത്തതല്ല, അത് നമ്മൾ കേട്ടതാ. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ആരൊക്കെയോ പറഞ്ഞ ഒരു കഥയാണ്. നേരെ മറിച്ച് മറ്റതൊക്കെ അറബി നൈസ് തന്ത്രക്കാരി ദയ അതൊക്കെ അറേബ്യൻ നൈറ്റ്സ് എടുത്ത. അറേബ്യൻ നൈറ്റ്സ് ട്രഷർ ഓഫ് സ്റ്റോറീസ്. എന്റെ കയ്യിൽ നാല് വോളിയം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി എഴുതാനുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഒന്ന്, അതിൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയായിരിക്കും, പിന്നെ അവർക്ക് താല്പര്യമുള്ള വിഷയമായിരിക്കും. അതുകൊണ്ടാണ് ഈ മാണിക്കക്കല്ല് ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം. അത് എനിക്ക് ആരെ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. അമ്മ എന്നല്ല, എന്റെ അമ്മ ഒരിക്കലും കൂടി കഥ പറയാൻ ഇരുന്നിട്ടില്ല, പക്ഷെ ചെറുപ്പത്തിൽ കേട്ടതാണ്. ആ അത് വെച്ചിട്ടാണ് ഞാൻ അത് എഴുതിയത്. അത് തുടർച്ചയായിട്ട് ഒരാഴ്ച എഴുതി എഴുതും, അങ്ങനെയായിട്ടാണ് അത് ഫിനിഷ് ചെയ്തത്. അപ്പൊ അത് പിന്നെ പുസ്തകമായിട്ട് വന്നപ്പോ അതൊരു കുറെ കാലം എപ്പോഴും വിൽക്കുന്ന ഒരു പുസ്തകം. അത് എല്ലാ ദിവസവും കുട്ടികൾക്കുള്ള എല്ലാം വിൽക്കുന്നുണ്ട്. രണ്ടാമൂഴം നോവലിന് സ്ക്രീൻ പ്ലേ ആക്കി മാറ്റിയപ്പോ ഭീഷ്മരുടെ ക്യാരക്ടർ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ഏതെങ്കിലും ക്യാരക്ടേഴ്സ് അതിൽ കുറച്ച് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യം വന്നു? ആവശ്യം ചെറുതൊക്കെ വന്നിട്ടുണ്ട്. ഗഡർലെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവസ് അത്രയും വലിയ ഫൈറ്റർ ആയിരുന്നു, അയാളെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തീരെ നമ്മൾ ശ്രദ്ധ ആകർഷിക്കാതെ പോയൊരു ക്യാരക്ടർ ആണ് ഭീമന്റെ വൈഫ് ബലന്ധര. ബലന്ധര ഞാൻ കുറച്ചുകൂടി ഇതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ബലന്ധര അങ്ങനെ കുന്തിയെ ഞാൻ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ബലന്ധര എസ്പെഷ്യലി ബലന്ധരയ്ക്ക് ഒരു തീരെ ലൈറ്റ് വീണ് വ്യാസ മഹാ അദ്ദേഹം ഋഷിതുല്യനായ ആളാണ് അദ്ദേഹം. പക്ഷെ ബലന്ധര എനിക്ക് ഒരിക്കലും വെളിച്ചം കണ്ടിട്ടില്ല. ബലന്ധര കുറച്ചുകൂടി ശ്രദ്ധ ആകർഷിക്കണം എന്ന് എനിക്ക് തോന്നി എഴുതി. ഞാനൊരു അതിനുവേണ്ടി അത്രയും വർക്ക് തയ്യാറാക്കി ഇതാണ്. ഒരു ആറേഴ് കൊല്ലം ഞാൻ വെറുതെ വായിച്ച് പിന്നെ നോട്ട്സ് ഒക്കെ എടുത്തതാണല്ലോ. അപ്പോ ബലന്ധരയെ കുറച്ചുകൂടി വലുതാക്കണം എന്ന് തോന്നി. അപ്പൊ ആ നോവലിന് ചെയ്ത റിസർച്ച് തന്നെ ഇതിലേക്കും ഉപകാരപ്പെട്ടു. അല്ലാതെ സ്ക്രീൻ പ്ലേ ആക്കുമ്പോ കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും റെഫർ ചെയ്തോ? കൂടുതൽ സ്ക്രീൻ പ്ലേക്ക് വേണ്ടിയിട്ട് നോവലിന് വേണ്ടിയിട്ടുള്ള അന്ന് ചെയ്ത റെഫറൻസസ് ഒക്കെ ആ റെഫറൻസ് ഒക്കെ തന്നെയാണോ? സ്ക്രീൻ പ്ലേക്ക് പിന്നെ ഞാൻ കുറച്ചുകൂടി, അതായത് യുദ്ധത്തിന്റെ മുറകളൊക്കെ ഉണ്ടല്ലോ, അത് നോവലിനത്രയല്ല. അപ്പൊ അത് അതിന്റെ കുറച്ചുകൂടി വിശദാംശങ്ങൾ യുദ്ധത്തിൽ വേണം, പ്രത്യേകിച്ച് ഗതായുദ്ധം. അങ്ങനെ ഓരോന്ന് വരുമ്പോ പിന്നെ ഈ വെപ്പൺസിന്റെ ഡീറ്റെയിലിംഗ്, വെപ്പൺസ് ഡീറ്റെയിൽസ്, അത് നമ്മുടെ
ഒരു വേദത്തിലുണ്ട്, അതുണ്ട്. ഞാൻ അതിനാഫ്റ്റർ വേർഡിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ആയുധങ്ങളെ പറ്റിയൊക്കെ കുറെ അതിലുണ്ട്. നമ്മുടെ അതെന്നാണ് റെഫറൻസ്. അത് ഇതിലേക്ക് ഞാൻ കുറച്ച് സ്ക്രീൻ പ്ലേയിലേക്ക് കുറച്ചുകൂടി കൊണ്ടുവന്നു. അതിന്റെ ആക്ഷൻ, അതിന്റെ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ കുറച്ചുകൂടി ഇതിലേക്ക് കൊണ്ടു. ഫൈറ്റ് സീക്വൻസ് ഇതുവരെ എഴുതിയ ചിലപ്പം പറഞ്ഞിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂലും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. ചിലതെഴുതി പകുതി വഴിക്കൊന്ന് ഉപേക്ഷിക്കും, ചിലത് പിന്നെയും എഴുതും. അപ്പം ഏതെങ്കിലും ഒന്ന് അങ്ങനെ ഉപേക്ഷിച്ചത് പിന്നെയും എടുക്കണം, അല്ലെങ്കിൽ പിന്നെയും വീണ്ടും വർക്ക് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ചില കഥകൾ ഉണ്ടായിരുന്നു, അത് ഇനിയും രണ്ടാമത് ചെയ്യണ്ടെന്ന് തോന്നി. പക്ഷേ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒന്നുണ്ട് ഇന്ത്യയിൽ, അതെന്റെ വില്ലേജ് ബാക്ക്ഗ്രൗണ്ടില്ല, അത് നോവലാണ്, കുറച്ചെഴുതി. അപ്പൊ അത് ഉപേക്ഷിക്കണമെന്നില്ല, അതിന് റിസർച്ച്. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ കാലം മാറുന്നതിനനുസരിച്ച് അതിന് കൂടുതൽ പ്രസക്തി വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഐ മേ ഡു ഇറ്റ്.